പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒന്നുകിൽ ഇതുപോലെ പോയിൻ്റ് ചെയ്തിട്ട് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ റിമോട്ട് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഒരു ഫുൾ ക്യുആർടി കീബോർഡ് തന്നെ നമുക്ക് കിട്ടുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എയർ റിമോട്ടിനെ കുറിച്ചാണ്. എയർ റിമോട്ട് മാത്രമല്ല ഇതിനകത്തൊരു കീബോർഡ് ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു എയർ റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇപ്പോൾ ഒരു 4-5 വർഷം മുന്നേ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയതാണ്. പക്ഷേ ഇത് ഒരിക്കലും നമ്മുടെ മാർക്കറ്റിൽ ക്ലച്ച് പിടിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്. കാരണം ഇത് അധികം ബഗ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അധികം കമ്പനികൾക്കൊന്നും സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 എണ്ണം മറ്റ് 2 കമ്പനികളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അത് റിട്ടേൺ അയക്കേണ്ടി വന്നു. കാരണം ഓരോരോ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇത് പിന്നെയും ഭേദമാണെന്ന് പറയാം. എന്നിരുന്നാൽ കൂടി ഇതും അത്ര ബഗ് ഫ്രീ ഒന്നും അല്ല. നമുക്കെന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് കൊറിയറി വന്ന സമയത്ത് എവിടെ നിന്ന് നല്ല ചളുക്ക് കിട്ടിയിട്ടുള്ള വരവാണ്. പുറത്തെ ബോക്സ് ബെൻഡായിട്ടുണ്ടായിരുന്നു, അകത്തെ ബോക്സും കുറച്ച് ബെൻഡായിട്ടുണ്ട്. റിമോട്ടിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഭാഗ്യവശാൽ റിമോട്ടിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ ഒപ്പം വരുന്നത് ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്, യൂസർ മാനുവൽ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ റിമോട്ട്, അതുപോലെ റിമോട്ടിൻ്റെ ഒപ്പം 2.4 GHz ഒരു വൈഫൈ ഡോങ്കിൾ വരുന്നുണ്ട്. ഈ ഡോങ്കിൾ നമ്മുടെ ടി വിയിലെ USB പോർട്ടിൽ കണക്ട് ചെയ്യുമ്പോഴാണ് റിമോട്ടും ടി വിയും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇതാണ് നമ്മുടെ റിമോട്ടിൻ്റെ നാവിഗേഷൻസ് ഒക്കെ വരുന്ന സൈഡ്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന നാവിഗേഷൻസ് ബട്ടൺസ്, വോളിയം ബട്ടൺ, അതുപോലെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ബട്ടൺസ് മാത്രമാണുള്ളത്. ഒരു നല്ല മിനിമൽ ഡിസൈനാണ്. ഇത് തിരിച്ച് പിടിക്കുമ്പോൾ നമ്മുടെ കീബോർഡ് ഉള്ള സൈഡ് വരെ ഇതുപയോഗിച്ച് നമുക്ക് ടി വിയിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. ഇത് ടി വിയിൽ മാത്രമല്ല കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ കീബോർഡും മൗസും സപ്പോർട്ട് ചെയ്യുന്ന ഒരുവിധ എല്ലാ ഉപകരണങ്ങളിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ റിമോട്ടിൻ്റെ വലിയൊരു ഗുണം, സാധാരണ നമ്മുടെ ടി വി റിമോട്ടുകളിലൊക്കെ കാണാറുള്ള പോലെ ബാറ്ററി ഇട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് റീചാർജബിൾ ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ ഫോൺ ചാർജർ ഉപയോഗിച്ചിട്ട് ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ റിമോട്ട് നല്ല സ്ലിമ്മാണ്, കാണാനൊരു ലുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ USB ഡോങ്കിൾ നമ്മുടെ ടി വിയുടെ USB പോർട്ടിൽ കണക്ട് ചെയ്താൽ മാത്രം മതി, അപ്പോൾ തന്നെ ടി വിയിൽ ഈ മൗസ് പ്രത്യക്ഷമാകും. പിന്നീട് നമ്മൾ ഇതുപോലെ ഈ റിമോട്ട് ചലിപ്പിച്ചാൽ അതിനൊപ്പം തന്നെ ഈ മൗസും ചലിക്കുന്നതായിരിക്കും. അതിനുശേഷം അത് എവിടെയെങ്കിലും പോയിൻ്റ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. നമുക്കിത് യൂട്യൂബിലൊക്കെ എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് നോക്കാം. ഞാനിപ്പോൾ സെർച്ച് ഓപ്ഷൻ എടുത്തു. നമുക്കറിയാം നമ്മുടെ സാധാരണ റിമോട്ടാണെങ്കിൽ അതിൻ്റെ നാവിഗേഷൻ ബട്ടൺ ഉപയോഗിച്ച് ഓരോ കീകളും ഇങ്ങനെ മാറ്റി മാറ്റി സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒന്നുകിൽ ഇതുപോലെ പോയിൻ്റ് ചെയ്തിട്ട് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ റിമോട്ട് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഒരു ഫുൾ ക്യുആർടി കീബോർഡ് തന്നെ നമുക്ക് കിട്ടുകയാണ്. അതിനകത്ത് നമുക്ക് അനായാസം കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ നമ്മുടെ കരിക്കിൻ്റെ പുതിയ എപ്പിസോഡ് സെർച്ച് ചെയ്യുകയാണ്. അതിൽ കരിക്ക് ന്യൂ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സജഷൻസിൽ വരും. ജസ്റ്റ് മൗസ് ഉപയോഗിച്ച് തന്നെ സജഷൻസിൽ നിന്നും നമുക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്താൽ മതി. ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ റിമോട്ടിൻ്റെ മറ്റൊരു വളരെ വലിയൊരു ഉപയോഗം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അതിൻ്റെ നാവിഗേഷനിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചലിപ്പിക്കുകയാണെങ്കിൽ എവിടേക്കും നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇത് നമ്മുടെ ടി വി റിമോട്ടിനെ അപേക്ഷിച്ച് ഈ ഒരു കാര്യത്തിൽ 10 മടങ്ങ് ഉപയോഗപ്രദമാണ്. ഇതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനുകളിൽ ഇപ്പോൾ മീഡിയ പ്ലെയർ ആണെങ്കിലും മറ്റേത് ആപ്ലിക്കേഷൻ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ടാബുകളിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഇനി റിമോട്ട് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനെറ്റ് ബ്രൗസറുകൾ. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്. സാധാരണ റിമോട്ട് ഉപയോഗിച്ചിട്ട് ഇതിലെ മൗസ് കഴ്സർ നീക്കാനായിട്ട് നിങ്ങൾക്കറിയാം വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് മൗസ് പോയിൻ്റർ ഉള്ളത് കൊണ്ട് വളരെ ഈസിയായിട്ട് സെർച്ച് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും സെലക്ട് ചെയ്യാനും എല്ലാം വളരെ ഈസിയായിട്ട് തന്നെ സാധിക്കും. ഏതെങ്കിലും വെബ്സൈറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്രസ് ബാറിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് തന്നെ റിമോട്ടിലുള്ള കീബോർഡ് ഉപയോഗിച്ച് തന്നെ ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കാണ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തത്. വളരെ ഈസിയായിട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ റിമോട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകളിൽ ട്രൈ ചെയ്ത് നോക്കി, എല്ലാത്തിലും നല്ലതുപോലെ വർക്കാവുന്നുണ്ട്. 2 ആപ്ലിക്കേഷനുകൾ ഒഴികെ ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും, ഇതിനകത്ത് രണ്ടിൽ ഈ റിമോട്ട് എന്തുകൊണ്ടോ വർക്കാവുന്നില്ല. അത് റിമോട്ടിൻ്റെ കുഴപ്പമാകാൻ സാധ്യതയില്ല, എനിക്കൊന്ന് ആപ്പിനകത്ത് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കാണും, അതുകൊണ്ടായിരിക്കും ഇത് വർക്കാവാത്തത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കിടിലൻ സംഭവം കാണിച്ചു തരാം. അതായത് നമുക്കിപ്പോൾ ഈ റിമോട്ട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ സ്മാർട്ട് ഫോൺ, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഒരു എയർ റിമോട്ടായിട്ട് ഉപയോഗിച്ച് നമുക്ക് ടി വി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതും എയർ മൗസ് ആയിട്ട്. അതിന് വേണ്ടുന്ന ആപ്ലിക്കേഷനുകളും മറ്റു കാര്യങ്ങളും പരിചയപ്പെടുത്തണമെങ്കിൽ കുറച്ച് സമയം വേണം. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് അത് മറ്റൊരു വീഡിയോയുടെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ റിമോട്ടിനകത്ത് IR ലേണിംഗ് ഫംഗ്ഷൻ വരുന്നില്ല. IR ലേണിംഗ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് നമ്മുടെ ടി വി റിമോട്ടിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ചില കീകൾ ഈ പറഞ്ഞ എയർ റിമോട്ടിൽ കാണത്തില്ല. അപ്പോൾ ടി വി റിമോട്ടിലെ ഇൻഫ്രാറെഡ് സിഗ്നലിൻ്റെ സഹായത്തോടു കൂടി ഈ റിമോട്ടിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കീകൾ മാപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരമൊരു ഫംഗ്ഷൻ ഈ റിമോട്ടിനകത്ത് വരുന്നില്ല.
പിന്നെ ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം ഈ കഴ്സറിന്റെ സെൻസിറ്റിവിറ്റിയാണ്. നമ്മുടെ കയ്യിലുണ്ടാവുന്ന ചെറിയ അനക്കങ്ങൾ, വൈബ്രേഷൻസ് എല്ലാം തന്നെ സ്ക്രീനകത്ത് അതുപോലെ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രീനകത്ത് ഏതെങ്കിലും ചെറിയൊരു പോർഷനോ മറ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാനോ മറ്റൊക്കെ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ കഴ്സർ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും സെൻസിറ്റിവിറ്റി ഈ കഴ്സറിന് ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇതിൻ്റെ വെർഡിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ശരിക്കും ഇത് നല്ലൊരു എയർ മൗസ് തന്നെയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നാവിഗേറ്റ് ചെയ്ത് പോകാനും മറ്റുമെല്ലാം വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗാഡ്ജറ്റാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്കറിയാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.